കുടുംബം പോലെ കഴിഞ്ഞൊരു അടുക്കലേക്കാണ് നീ പോകുന്നൊരു സമാധാനമുണ്ട്. അതേപോലെ തന്നെ സമാധാനക്കേടുണ്ട്. അവിടെ എങ്ങനെ കഴിയണമെന്ന് എനിക്കറിയാം. എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാനായിട്ട് എടുത്ത തീരുമാനമല്ലേ ഇത്. നിങ്ങളെ പിരിയുന്നതിലുള്ള സങ്കടം മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. പോകണ്ടേ, വീട്ടിൽ കയറുന്നതിന് ചില സമയമൊക്കെ ഉണ്ട്. മോള് വയ്ക്കോ, വൈകിക്കണ്ട. എന്റെ കൈകളിലേക്കല്ലേ ആമി ഏൽപ്പിച്ചത്, എന്തിനാ ഇത്ര സങ്കടം? നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങളുടെ മകൾക്ക് അവിടെ സന്തോഷം ഉണ്ടാവും. എന്റെ വീട്ടിലേക്കല്ലേ അവള് വരുന്നത്, അത് നിന്റെ കൂടെ വീടല്ലേ, വിഷമിക്കാതെ ദാസ. വലതുകാലി വെച്ച് കയറും മോളെ. ഇനി മുതല് ഈ വീടിന്റെ ഐശ്വര്യം നീയാ. നിന്റെ കഷ്ടകാലം ഇവിടെ തുടങ്ങാൻ പോവുക. നീ വലതുകാലി വെച്ച് കയറ ഏറ്റുവാങ്ങാൻ പോകുന്നത് നീ ചിന്തിക്ക പോലും ചെയ്യാത്ത ശിക്ഷയാണ്. ഏറെ വൈകാതെ തന്നെ വലത് കാല് വെച്ച് തന്നെ നിനക്ക് ഈ പടിയിറങ്ങേണ്ട പരിപാടി. എന്താ നിന്ന് കളഞ്ഞത്? സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറുമോളെ.
ഒരുമിച്ചേ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അല്ലടാ. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട മക്കളെ, അവളെ ബുദ്ധിമുട്ടിക്കണ്ട, തിരക്കിലായിരിക്കുള്ളൂ. വൈകിട്ടത്തെ ഫംഗ്ഷൻ റെഡി ആകേണ്ടതല്ലേ. ഫംഗ്ഷൻ ചെന്ന ഉടനെ മരുമകളെ അടുക്കള കയറ്റി കാണും വിനോദിനി. അങ്ങനെ അവര് പറയും പോലെ കേറെ നിക്കോലെ ചേച്ചി. അമ്മക്ക് ആമിച്ചേച്ചി അറിയാവുന്നതല്ലേ, തട്ടിയെങ്കിൽ തിരിച്ചടിക്കും, അതുറപ്പാ. യുദ്ധം ചെയ്യാനല്ല അവൾ അവിടെ പോയത്. പൊന്നുപോലെ നോക്കും മഹീം ഋഷിയോളെ. കണ്ടോ, കണ്ടറിയാം. കരഞ്ഞ കലങ്ങി കണ്ണുകളുമായിട്ടെ അവൾ ഇങ്ങോട്ട് തന്നെ കയറി വരും. അതിന് അധികാലൊന്നും വേണ്ട. ആ ഒരു ഗതികേട് എന്റെ മോക്ക് ഉണ്ടാവില്ല. അവിടെ എത്തിയതല്ലേ ഉള്ളൂ, നാളെ ആവട്ടെ, അപ്പൊ അറിയാം. നാളെ രാവിലെ മോളെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോഴവള് ദുരനുഭവം പറഞ്ഞു തരും. അവള് നല്ലത് പറഞ്ഞാൽ നിന്റെ ഈ പിണക്കവും മരുവൊക്കെ മാറുമല്ലോ അല്ലേ. ഓ, ഇനി അതിന്റെ പേരില് രണ്ടാളും കൂടി വഴക്കിടണ്ട. കല്യാണ റിസപ്ഷന് പോണ്ടേ, റെഡി ആവണ്ടേ. ഞാൻ എങ്ങോട്ടുമില്ല, പോകുന്നവർക്ക് പോകാം. ഞാൻ എന്താ അമ്മ ഇത്, അമ്മ വന്നില്ലെങ്കിൽ അവരെന്ത് കരുതും? ആരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, ഞാൻ വരുന്നില്ല. കല്യാണത്തിന് വന്നത് തന്നെ ആമി ഓർത്തിട്ട, അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുതല്ലോ. നീ റിസപ്ഷന് വന്നില്ലെങ്കിൽ അവൾക്ക് വിഷമമാകല്ലേ. എന്റെ മനസ്സേ അവൾക്ക് നല്ലോണം അറിയാം. എന്തായാലും ഞാൻ റിസപ്ഷന് വരുന്നില്ല. റിസപ്ഷന് മാത്രമല്ല, അവളെ വിവാഹം കഴിച്ച് കൊണ്ടുപോയ വീട്ടിലേക്ക് ഞാൻ ഇനി ജന്മത്ത് കയറില്ല. എന്നെ കാണണമെന്ന് തോന്നുമ്പോഴേ അവൾ ഇങ്ങോട്ട് വരട്ടെ. ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയാ? അമ്മക്ക് സുഖമില്ലെന്നൊന്ന് പറഞ്ഞാ മതി. ഇവക്ക് ബുദ്ധി വൈകിയേ ഉദിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ ഇവിടെ പിണക്കവും പരിവൊക്കെ മാറിക്കോളും. എനിക്ക് തോന്നുന്നില്ല, ആമി ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാ അമ്മ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരും. അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായ പോലും അമ്മയെ അറിയിക്കണ്ടെന്ന് ചേച്ചിയോട് പറഞ്ഞേക്ക്. ഒരു കാരണം കിട്ടാൻ കാത്തു നിക്ക അമ്മ. അമ്മി, ഈ ഡ്രസ്സൊക്കെ മാറി അല്പം റെസ്റ്റ് എടുക്ക്. അതെ, നല്ല ക്ഷീണമുണ്ട് അമ്മിക്ക്. റെസ്റ്റ് എടുക്കാൻ ഇവിടെ സമയം, വൈകുന്നേരം റിസപ്ഷന് പോണ്ടേ, അതിന്റെ ഒരുക്കം ഇനി വേറെ വേണം. ആ, അതും ശരിയാ. മോള് ചെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ആ, നീ വാ, നമ്മുടെ മുറി കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഇവിടുത്തെ മുറികളൊക്കെ എനിക്കറിയില്ലേ, പ്രത്യേകിച്ച് കാണിച്ചു തരുമൊന്നും വേണ്ട. മോൾ അകത്ത് പോയി റെസ്റ്റ് ചെയ്യേ. ഹലോ സർ. ഹലോ അനാമിക, വിവാഹമൊക്കെ ഭംഗിയായി കഴിഞ്ഞ വീട്ടിലെത്തി കാണുമല്ലേ? അതെ, വീട്ടിലാണുള്ളത് സർ. ഒരു മുൻകരുതൽ എന്ന നിലയില വിവാഹത്തിന് മുമ്പ് താൻ ഞങ്ങളെ സമീപിച്ചത്. അപകടം അണക്കുന്നുണ്ട്, സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് താൻ ഞങ്ങൾക്ക് പരാതി തന്നു. തനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ താനിപ്പോ ജീവനോടുണ്ടാകില്ലായിരുന്നു. പ്രിയമത മൂന്ന് പേരെയാണ് അയച്ചത് അനാമിക വക വരുത്താൻ. കരീഷ്മ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോ അനാമികയുടെ വാഹനത്തിൽ ലോറി കൊണ്ടിടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം ഞങ്ങൾ പരാജയപ്പെടുത്തി. വിവാഹ മണ്ഡപത്തിൽ വെച്ച് അനാമികയെ ഷൂട്ട് ചെയ്യാനുള്ള ശ്രമവും ഞങ്ങൾ പരാജയപ്പെടുത്തി. കരീഷ്മയടക്കം നാല് പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. പരാതി തരുമ്പോ കരീഷ്മയുടെ ഫോൺ ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞത് അനാമികയെ. അവളുടെ കോൾ ട്രേസ് ചെയ്ത് തന്നെയാണ് അവരുടെ പ്ലാൻ ഞങ്ങൾ തകർത്തത്. പ്രിയമത വിദേശത്താണുള്ളത്, അവരെ പൊക്കാനുള്ള വഴി ആലോചിക്കാം. താനേതായാലും ധൈര്യമായിട്ട് റിസപ്ഷൻ വെക്കോ, താൻ എൻജോയ് ചെയ്യ്. താങ്ക് യു സർ, എന്റെ ജീവൻ രക്ഷിച്ചതിന്. അപകടം മുൻകൂട്ടി കാണിച്ചു തന്ന ദൈവങ്ങൾക്ക് നന്ദി. പ്രിയമതയെ കരുതിയിരിക്കണം.
എന്താടാ സ്വപ്നം കാണുകയാണ്? രാത്രി ഫംഗ്ഷൻ ഒന്ന് കഴിയാൻ കാത്തിരിക്കുക കൊച്ചു കള്ള. നീ എന്താ പറഞ്ഞത്? പ്രിയംവതിയും പൊന്നും ഒക്കെ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കൂ, രണ്ടു ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാവുമെന്ന്. ഒന്നും ഉണ്ടായില്ല, വളരെ ഭംഗിയായി കെട്ടു നടന്നു. പാവം പ്രിയംവദ, അവൾ ഏത് മാളത്തിലാണാവോ. ഇപ്പോഴും എന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. ഇനി എന്താ അതിന്റെ പ്ലാൻ? ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണ്, അത് സുന്ദരമാക്കണോ കൊളമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. ഫസ്റ്റ് നൈറ്റ് തന്നെ അവൾക്കൊരു ഡോസ് കൊടുക്കണ്ടേ? നിന്റെ ലക്ഷ്യം അവളോട് പറയുന്നുണ്ടോ? പ്രതികാരം തീർക്കാനാ നിന്നെ കെട്ടിയത്, അരയേണ്ടതൊക്കെ തന്ന് നിന്നെ ഒഴിവാക്കുമെന്ന് അവളോട് പറയുന്നുണ്ടോ എന്ന്? എന്താ നിന്റെ അഭിപ്രായം? നിന്റെ ലക്ഷ്യമറിഞ്ഞ കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ് അവൾ ഈ രാത്രി തന്നെ അവളുടെ വീട്ടിലേക്ക് പോവില്ലേ? പോകും അവിടെ. പിന്നില്ലതെ, ആമിയുടെ ക്യാരക്ടർ വെച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കും. ഏതായാലും ആദ്യ രാത്രി തന്നെ ഞാൻ അവളുടെ ചെകിട്ടത്തൊന്ന് കൊടുക്കും. അവളെന്നെ കൂവി അപമാനിച്ചത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അവളുടെ കഴുത്തിൽ താലി കിട്ടുമ്പോ ഞാനും നോർത്തത് അവൾ മുമ്പ് എന്നോട് പറഞ്ഞ വാക്കുകളാ. എടുത്തുകയടി അക്രമമൊന്നും വേണ്ട, ഓരോ ഡോസായി പതിയെ പതിയെ കൊടുത്താ മതി. പിന്നെ നിന്റെ ലക്ഷ്യത്തെ പറ്റി അവൾ അറിയരുത്. പുറമേ സ്നേഹം അഭിനയിച്ച് വളരെ തന്ത്രപരമായി നോക്ക്, കൊടുക്കേണ്ടത് കൊടുക്കണം. അവളെ കരയിപ്പിച്ച് കരയിപ്പിച്ച് കൊടുക്കം ഒഴിവാക്കണം അല്ലേ? അതെ, ഇന്നു മുതൽ നീയും അവളും ഭാര്യാഭർത്താക്കന്മാരാണ്. നിനക്ക് അവളുടെ മേൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതെ, അവളെ എന്തും ചെയ്യാം. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ എണ്ണി എണ്ണി പ്രതികാരം ചെയ്യും ഞാൻ അവളോട്. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല ഞാൻ അവളെ. റിസപ്ഷൻ അതിന് മുന്നേ എത്തണം. എന്ത് തന്നെ ആയാലും ആമിയും ഋഷിയും ഒന്നിക്കാൻ പാടില്ല. സ്വന്തമാക്കും ഞാനവനെ. പ്രിയംവദ ആരെന്ന് ആമി അറിയട്ടെ. ചെന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഇനി ഇങ്ങനെ സത്യാഗ്രഹം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഋഷിയെ തിരികെ കിട്ടാനൊന്നും പോകുന്നില്ല. അവന്റെ കല്യാണം നടന്നു. അതെ, ഋഷി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മറന്നേക്കും. അവനിപ്പം മറ്റൊരുത്തിയുടെ കഴുത്തി താലി കെട്ടിയവനാ. കല്യാണം കഴിഞ്ഞു, രാത്രി പാർട്ടി നടക്കാൻ പോവാ. അത് കഴിഞ്ഞ ആദ്യ രാത്രി, പിന്നെ ഹണിമൂൺ ട്രിപ്പ്. ഋഷി ആമയുടേതായി. നിന്നിൽ നിന്നും അവൾ അവനെ തട്ടിയെടുത്തു. ഇനി അവനെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല, കളഞ്ഞേക്ക് മോളെ. അവനേക്കാൾ മിടുക്കനായ ഒരാളെ ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടെത്തും. നീ വിഷമിക്കാതിരിക്കേ. അവരുടെ വിവാഹം മുടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നില്ല. ഇനി അവര് പെട്ടെന്ന് പിരിയാനായി പ്രാർത്ഥിക്കാം. വേറെ വഴിയൊന്നുമില്ലല്ലോ. വഴികളൊന്നും അടഞ്ഞിട്ടില്ലല്ലോ അമ്മേ. എത്ര വഴികൾ മുന്നിൽ കിടക്കുന്നു. ഋഷിയെ ഞാനങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടൊന്നുമില്ല.
അങ്ങേരെ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്ന് കരുതി അങ്ങേരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വേണം ഇനിയും ചിന്തിക്കാൻ. പോയി പണി നോക്കാൻ പറ. ആദ്യം ചിലതൊക്കെ ചെയ്യണമെന്ന് ഞാനും നിശ്ചയിച്ചിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ വേണ്ടെന്ന് കരുതി. വേണമെങ്കിൽ അവരുടെ വിവാഹം മുടക്കാമായിരുന്നു. അതിന്റെ ആവശ്യമില്ലെന്ന് പിന്നീട് തോന്നി. ദൈവം കൊടുക്കട്ടെ നിന്നെ ചതിച്ച ആമിയുടെ ശിക്ഷ. ഈ ദാമ്പത്യം അധികം മുന്നോട്ട് പോവില്ല മോളെ, പെട്ടെന്ന് പിരിയും. നിന്റെ കണ്ണീര് ദൈവം കാണുന്നുണ്ടാവുമല്ലോ. ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുക്കയോ കൊടുക്കാതിരിക്കയോ ചെയ്യട്ടെ. പക്ഷേ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചതിച്ച ആമി ചേച്ചിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം. എന്റെ പൊന്നു തന്നെയാണോ ഈ പറയുന്നത്? എന്നിൽ നിന്ന് ആമി ചേച്ചി ഋഷിയെ തട്ടിയെടുത്തു, അവരിൽ നിന്നും ഋഷിയെ ഞാൻ തട്ടിയെടുക്കും. സമയം ആവട്ടെ, ചില പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? നമ്മള് ജീവന തുല്യം സ്നേഹിച്ചിരുന്നവരെ ചതിച്ചു എന്നറിയുമ്പോ വേദനയുടെ ആഴം കൂടും, ശത്രുത ഉണ്ടാവും. ആമി ചേച്ചി ഇപ്പോ എന്റെ ശത്രുവാണ്. നഷ്ടപ്പെടുന്നതിന്റെ വേദന അവരും അറിയണം. അത് ഞാൻ അവരെ അറിയിക്കും. ഋഷിയെ ആമി ചേച്ചിക്ക് നഷ്ടപ്പെടും. ഇതെന്താ പറ്റിയവക്ക്? അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അവളെ മനസ്സ്. ശാന്തിട്ടം കണ്ടോളൂ, ഈ ചതിക്ക് ആമിയോട് അവള് പകരം ചെയ്തിരിക്കും. അല്ല മോള് പെട്ടെന്ന് പോയി റിസപ്ഷനുള്ളത് റെഡിയാവ്. ഞാൻ റെഡി ആയിക്കോളാം. ദേ നേരത്തെ ഉള്ളതുപോലെ കോലം കെടരുത്, നന്നായിട്ട് ഒരുങ്ങണം. കല്യാണ സാരി പോലെയല്ല, വില കൂടിയ ഡ്രസ്സാ ഋഷി നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കല്യാണ സാരി എടുത്തത് റോഡ് സൈഡിൽ നിന്ന് വല്ലോണോ? വില കുറഞ്ഞതാ, ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. പോചിറ്റേ, അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ലേ അവർക്ക് വാങ്ങാൻ പറ്റൂ ചിറ്റേ. ആഭരണങ്ങളും വളരെ കുറവായിരുന്നു. മിക്കവരും എന്നോട് ചോദിച്ചു ഋഷി എന്തിനാ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ കുട്ടിയെ കെട്ടുന്നതെന്ന്. എന്നോടും ചോദിച്ചു, എന്റെ മകൻ കെട്ടുന്ന പെണ്ണിന് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് 1500 പവന്റെ ആഭരണങ്ങളാണല്ലോ. ഇതിപ്പം അതൊക്കെ പോട്ടെ. ദേ ഇത് എന്റെ ചിറ്റയുടെ കുറച്ച് ആഭരണങ്ങളാ. തൽക്കാലം റിസപ്ഷൻ സമയത്ത് ഇതെല്ലാം അങ്ങ് ഇട്ടോ. എന്റെ മരുമകൾ അത്ര ദരിദ്രയൊന്നും അല്ലാന്ന് മറ്റുള്ളവര് കരുതിക്കോട്ടെ. ദേ ഡയമണ്ട് ഒക്കെ ഉണ്ട്, നീ ഇതൊന്നും ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതെ, ഇല്ലെങ്കിലേ നാണക്കേട് ഞങ്ങൾക്കാ. അതെ, വിവാഹ ചടങ്ങ് പോലെയല്ല. റിസപ്ഷന് ഞങ്ങളെ ക്ഷണിച്ച കൊറേ VIP വരും. അവർക്ക് മുന്നിൽ നിനക്കും ഒരു VIP ലുക്കൊക്കെ വേണ്ടേ മോളെ. പൊന്നി കഴുത്തിലിട്ട VIP ലുക്ക് കിട്ടും. പിന്നില്ലാതെ പിന്നെന്താ നിങ്ങൾക്ക് ആ ലുക്ക് കിട്ടാത്തത്? എന്റെ മനസ്സിൽ VIP എന്നൊന്നുമില്ല. എല്ലാവരും മനുഷ്യരാ, അത്ര തന്നെ. പൊന്നണിഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല.
മനുഷ്യന്റെ അലങ്കാരം നല്ല മനസ്സാ. അതെനിക്കുണ്ട്, അത് മതി.